നമസ്കാരം. ആൻസൻ കുടുംബത്തിലെത്ത് ജീവിതത്തിലെ ചില കാഴ്ചകൾ ഒപ്പിയെടുത്ത മനോഹരമായ ഒരു ചലച്ചിത്രമായിരുന്നു കേരള കഫേ. ഏറെ ചിന്തിപ്പിച്ച, ഇടയ്ക്കെങ്കിലും മിഴി നനച്ച മനോഹരമായ ചലച്ചിത്രം. ആ ചിത്രത്തിലെ 10-15 മിനിറ്റ് നീളമുള്ള പുറംകാഴ്ചകൾ നമ്മേറെ ചിന്തിപ്പിക്കും. ലാൽജോസാണ് സംവിധാനം ചെയ്തത് എന്ന അമ്പരപ്പ് തോന്നുന്ന ചിത്രം. സി വി ശ്രീരാമന്റെ കഥയുടെ കാഴ്ച. ചുറ്റും വട്ടം വയ്ക്കാതെ ബസ് എടുക്കണോ എന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയ ഡ്രൈവറോടും കണ്ടക്ടറോടും ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മൾ അതിലെ നായകനെ ആദ്യം കാണുന്നത്. മമ്മൂട്ടിയാണ്. തൊട്ടാൽ ചിതറിപ്പോകുന്ന മുഖം, സമുദ്രനിരപ്പിൽ നിന്ന് ഈ സ്ഥലം എത്ര ഉയരമുണ്ട് എന്ന് വിശേഷം ചോദിക്കുന്ന സഹയാത്രികനോട് നീരസം കാണിക്കുന്ന, ഇടയ്ക്ക് കാരണമില്ലാതെ ബസ് നിർത്തുമ്പോൾ അക്ഷമനാകുന്ന, വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഒന്ന് നിർത്തിത്തരണമെന്ന് കണ്ടക്ടറോട് ആവശ്യപ്പെടുന്ന കോളേജ് കുട്ടികളോട് ക്ഷുഭിതനാകുന്ന ഒരാൾ, അടിമുടി തീപിടിച്ച ഒരാൾ, ഇവനൊക്കെ ഏത് കാട്ടിൽ നിന്ന് വരുന്നു എന്നാണ് കണ്ടക്ടർ അയാളെ നോക്കി പിറുവിറുക്കുന്നത്. ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് കോളേജ് കുട്ടികൾ പാട്ടുപാടി നൃത്തം ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ കൂടുന്നു, താളം വയ്ക്കുന്നു. അപ്പോഴും അയാൾ മാത്രം അസ്വസ്ഥനാകുന്നു. അയാൾ പാട്ട് നിർത്താൻ ബഹളം വയ്ക്കുന്നു. ബസ്സിലെ മുഴുവൻ മനുഷ്യരും അയാളെ വെറുപ്പോടെ നോക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ. വളവിൽ വണ്ടി നിർത്തണം എന്ന് അയാൾ ആവശ്യപ്പെടുമ്പോഴാണ് ആദ്യമായി അയാളുടെ ശബ്ദം ഉടഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് പിടികിട്ടുന്നത്. ഇവിടെ സ്റ്റോപ്പില്ല എന്ന് മുഖം തിരിക്കുന്ന കണ്ടക്ടറോട് വണ്ടി നിർത്താൻ അലറി അയാൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ മാത്രമാണ് വളവിലെ വീടും വീട്ടിലെ ആൾക്കൂട്ടവും ബസ്സിലെ മനുഷ്യർ കാണുന്നത്. അയാൾ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ആൾക്കൂട്ടം മുറുകുന്നു, കരച്ചിൽ ഉച്ചത്തിലാകുന്നു. അയാളെ കാത്തിരുന്ന മരണവീടാണ് അത് എന്ന് അന്നേരം ബസ്സിലെ മുഴുവൻ കാഴ്ചക്കാർക്കും ബോധോദയമുണ്ടാകുന്നു. ബസ്സിൽ നിന്ന് ജനാലയിലൂടെ മുഖം എത്തിച്ചു നോക്കുന്ന കണ്ടമാനം മനുഷ്യർ, ഡാഡി മമ്മി പാടിയവർ, സ്വന്തം കുഞ്ഞിന്റെ ശവടക്കത്തിന് വീട്ടിലേക്ക് വരുന്ന അച്ഛനോട് ഡാമിൽ എത്ര വെള്ളം കാണും എന്ന് നാട്ടുവിശേഷം തിരക്കിയവർ, അയാളുടെ നിശബ്ദതയ്ക്ക് മേലെ പാട്ടുപാടി നൃത്തം ചവിട്ടിയവർ, ഭൂമിയിലെ മുഴുവൻ പുറംകാഴ്ചകളും ആ വളവിൽ അവസാനിക്കുന്നു. കാഴ്ചക്കാർ തോറ്റു തുന്നം പാടുന്നു. പുറംകാഴ്ചകൾ എന്ന ആ ചലച്ചിത്രത്തിലെ ഭാവങ്ങളെക്കുറിച്ച് പ്രിയ ചങ്ങാതി നൌഫൽ എഴുതിയ കുറിപ്പ് ഏറെ ചിന്തിപ്പിക്കുന്നു. അതുപോലുള്ള കാഴ്ചകൾ ഉള്ളറിയാതെ നാം പെരുമാറുമ്പോൾ, മറ്റുള്ളവൻ്റെ ഉള്ളറിയാതെ ചില ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അറിയാതെയാണെങ്കിലും നീറുന്ന ചില മനസ്സുകളുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. പക്വതയോടെ സംസാരിക്കുവാനും ഇടപെടുവാനും നമുക്ക് സാധിക്കട്ടെ. ഉള്ളറിയുന്ന ബന്ധങ്ങളുണ്ടാകട്ടെ, ഉള്ളറിയാൻ സാധിക്കട്ടെ. ഉള്ളറിഞ്ഞ് യാത്ര തുടരാം നമുക്ക്. നേരുന്നു ശുഭദിനം.